നമസ്കാരം. കണ്ണൂർ ADM ആയിട്ടുള്ള നവീൻ ബാബുവിന്റെ മരണം, അതിനുശേഷം ഇങ്ങോട്ട് ഓരോ ദിവസം കഴിയും തോറും വിവാദങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് എന്ന് തന്നെ നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ PP ദിവ്യയായിരുന്നു ആരോപണത്തിന്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഗതി മാറി, PP ദിവ്യ അവിടെ ഉണ്ട്. ഇപ്പോൾ അത് ഗതി മാറി കണ്ണൂർ കളക്ടർ ആയിട്ടുള്ള അരുൺ കെ വിജയന് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഉണ്ട്, ഇപ്പോൾ കൂടുതലായിട്ട് അരുൺ കെ വിജയനെ ഒന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് പല വിവാദങ്ങളും ഉയർന്നു വരികയാണ്. അല്ലെങ്കിൽ അരുൺ കെ വിജയനുമായി ബന്ധപ്പെട്ട് എന്ത് ഉത്തരവുകളാണെങ്കിലും അല്ലെങ്കിൽ എന്ത് വന്ന് തന്നെ വന്നാലും അതിപ്പോൾ വലിയ വിവാദമാവുകയാണ്. അതുപോലെ തന്നെ വിമർശനങ്ങൾക്ക് ഇടയാകുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ണൂർ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ പറഞ്ഞ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നാണ് ചില സൂചനകളെല്ലാം പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ചില ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, അവധി പ്രഖ്യാപിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആ ജില്ലയിലുള്ള ആളുകൾ നോക്കുക കണ്ണൂർ, അല്ലെങ്കിൽ കണ്ണൂരല്ല, അത് ഏത് ജില്ലയിലാണോ അവരുടെ കളക്ടർ ആയിട്ടുള്ള അവരുടെ പേജ് ആയിരിക്കും നോക്കുക. പക്ഷെ കഴിഞ്ഞ ദിവസം കണ്ണൂർ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പോസ്റ്റ് ഇട്ടത് അർദ്ധരാത്രി ആയിപ്പോയി, അത് ആരും അറിയുകയും ചെയ്തില്ല. പിറ്റേന്ന് രാവിലെയാണ് അറിഞ്ഞത്. ഇപ്പോൾ കണ്ണൂർ കളക്ടറുടെ പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ അദ്ദേഹത്തിനെതിരെയുള്ള ചീത്തവിളികളും വിമർശനങ്ങളാണ്. അതായത് കൂട്ട പൊങ്കാലയാണെന്ന് പറയാം. കാരണം പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ നാളുകളായി ഇതിനു മുൻപും പല കളക്ടർമാർക്കും കേട്ട രൂക്ഷമായ വിമർശനമായിരുന്നു. അതായത് രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങുന്ന കുട്ടികൾക്ക് അതിന് മുന്നേ വരുന്നു കമന്റുകൾ വരുന്നു. അങ്ങനെ പലതരത്തിൽ ഇത്തരത്തിൽ അവർ, അതായത് രക്ഷകർത്താക്കളുടെ ഒരു ആവശ്യമായിരുന്നു ഇത്തരത്തിൽ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ നേരെ തന്നെ പ്രഖ്യാപിക്കണം. അതിനൊക്കെ ഒന്ന് സർക്കാർ ഇടപെടൽ വരെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആ ഒരു ഘട്ടത്തിൽ രൂക്ഷമായ വിമർശനം വന്നതുകൊണ്ട് മാത്രം. എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കളക്ടർ ഇപ്പോൾ എന്ത് ഒരു പോസ്റ്റ് ഇട്ടാലും തന്നെ അത് ദിവ്യയുമായി കണക്ട് ചെയ്യുന്നുണ്ട്. PP ദിവ്യയുമായി കണക്ട് ചെയ്യുന്നു, നവീൻ ബാബുവുമായി കണക്ട് ചെയ്യുന്നു. പക്ഷെ ഒരു ഒരു കാര്യം ഒരു വശത്ത് അല്ലെങ്കിൽ മറുവശത്ത് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്താണ്, ഈ സത്യം പറഞ്ഞാൽ ഒരു കണ്ണൂർ കളക്ടർ മാധ്യമങ്ങളിലൂടെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതിന് കൃത്യമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഒന്ന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തീരെന്നുള്ള പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് പറയാതെ മറ്റ് പല കാര്യങ്ങളും പറയുകയും എന്നാൽ എന്താണ് പറയേണ്ടതെന്ന് കുത്തി പറയുകയും ഒക്കെ ചെയ്യുന്ന കണ്ണൂർ കളക്ടറിന്റെ ഒരു സ്വഭാവമാണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ തന്നെ ഒരു ഒരു മോശമായ അല്ലെങ്കിൽ എങ്ങനെയാണോ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം അറിയിക്കാൻ കഴിയുക, അങ്ങനെയെല്ലാം പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ. അതിൽ ഏറ്റവും ഒടുവിൽ എടുത്തു പറയേണ്ടത് ഇന്നലെ ഉറക്കമൊഴിഞ്ഞ് കുറെ നോക്കിയിരുന്നു, പിന്നെ കാലത്താണ് കണ്ടത് സന്തോഷം. ഇപ്പോഴെങ്കിലും അറിയിച്ചല്ലോ ആ സന്തോഷം. ഇപ്പോഴാണോ PP ദിവ്യ നിങ്ങൾക്ക് അനുമതി നൽകിയത്? അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദിവ്യേച്ചി ഒരു മണിക്കാണോ കളക്ടർ സാറിന് അനുമതി നൽകിയത്? കളക്ടറും ദിവ്യേച്ചിയും തമ്മിൽ ചാറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ, ദിവ്യേച്ചി ആയിട്ട് ഒരു മണിക്കാണോ ചാറ്റിംഗ് എന്നൊക്കെ ചോദ്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഒരു കാര്യം, കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഈ കളക്ടറിന്. മറ്റൊരു കാര്യം പറയുന്നതാണെങ്കിൽ ഈ കളക്ടർമാർക്ക് പെട്ടെന്ന് അങ്ങനെ മാനത്ത് കറുത്ത് കണ്ട് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറയുവാനോ അവധി പ്രഖ്യാപിക്കാനോ കഴിയില്ല. കൃത്യമായ വിവരങ്ങൾ വേണം. അതായത് ഇപ്പോൾ NDRF ആയിക്കോട്ടെ, SDRF, കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇവരുടെ എല്ലാം തന്നെ കൃത്യമായ അറിവ് വേണം. യെല്ലോ അലേർട്ടിന് പറ്റില്ല, ഓറഞ്ച് അലേർട്ടിന് പറ്റില്ല, റെഡ് അലേർട്ട് ആണെങ്കിൽ മാത്രമേ അവധി പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറെ അനവധി കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ സമയം ഈ ഒരു മണിക്കൊക്കെ, രാത്രി ഒരു മണിക്ക് പോസ്റ്റിൽ ആരും നേരത്തെ കൂടി വന്നിട്ടുണ്ട്, 7-8 മണി ആ ടൈമിൽ തന്നെ അവര് അവിടെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഴുവനായി മഴ അതിശക്തമായി തുടർന്നിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ നമുക്ക് ചോദിച്ചു, കാരണം ഒന്നോ രണ്ടോ ആളുകളല്ലോ ബാധിക്കപ്പെടുന്ന, നിരവധി അനവധി ആളുകളാണ്, കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടി ഒന്നുകൂടി ഉത്തരവാദിത്തപരമായി നോക്കിയിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇടാമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ദിവ്യക്കെതിരെ ഉള്ള കമന്റുകൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കൂടുതൽ കുട്ടികളുടെ മാതാപിതാക്കളും ഇതിൽ കമന്റ് ഇടാനുള്ള സാധ്യതയുണ്ട്. എന്ന് നവീൻ ബാബുവിന്റെ കൊലയാളി എന്നുള്ള ഒരു കമന്റ് കിടക്കുകയാണ്. പ്രകാശ് എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം കമന്റ് ചെയ്തിരിക്കുകയാണ് എന്ന് നവീൻ ബാബുവിന്റെ കൊലയാളി, അതായത് കണ്ണൂർ കളക്ടറെ അങ്ങനെ അങ്ങ് വിളിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഒന്നും മറന്നിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു കാലാവസ്ഥ പോസ്റ്റ് ഇട്ടപ്പോൾ, കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഉണ്ടാകുന്ന അതിന്റെ താഴെ വരെ ഇത്തരം കമന്റുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ കളക്ടറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഒരു ഗ്രോത്തുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോവുകയാണ്. ഇന്ന് മുതലാണ് അദ്ദേഹം അവധി പ്രഖ്യാപിച്ചത്. 27-ാം തീയതി വരെയാണ് അദ്ദേഹം കേന്ദ്രത്തിലേക്ക്, കേന്ദ്രത്തിന്റെ പരിശീലനത്തിനായി പോകുന്നത്. പ്രൊമോഷൻ, സെക്രട്ടറി പോസ്റ്റിലോട്ടൊക്കെ പ്രൊമോഷൻ കിട്ടുന്നതിന്റെ ഒരു പരിശീലനമാണ് അത്. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയമാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള IAS ഉദ്യോഗസ്ഥർക്കായിട്ട് കേരളത്തിൽ നിന്ന് 5 പേരുണ്ട്. അപ്പോൾ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിവാദം നിൽക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് അനുമതി നൽകിയതിനെതിരെയും വലിയ വിമർശനം
ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇനി കഴിഞ്ഞ ഇനി രണ്ടു മുതൽ, അത് ഇന്ന് മുതൽ 27-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഏകദേശം 26-ാം ദിവസം വരുന്നുണ്ട്, ഈ 28-ാം ദിവസം വരുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കളക്ടറെ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിലോ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തണമെങ്കിലോ കണ്ണൂർ കളക്ടറിന് കിട്ടത്തില്ല. ഇനി ആ പേരും പറഞ്ഞ് ഈ കേസ് നീണ്ടു പോകുമോ എന്നുള്ള ഭയവും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കേസില് 6-ാം തീയതി കേസ് ഡയറി കൊടുക്കാനായിട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല മഞ്ജുഷ നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയിട്ടുള്ള ഹർജിയിൽ വാദം കേൾക്കുന്നത് 9-ാം തീയതിയാണ്, December 9-ാം തീയതിയാണ്. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കേസിലേറെ നിർണായകമായിട്ടുള്ള കോടതിയുടെ വിധി അല്ലെങ്കിൽ എന്തായിരിക്കും കോടതി എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളതിനെ കുറിച്ച് ആകാംക്ഷയോടെയാണ് എല്ലാവരും. അതിനിടയിലാണ് ഇത്തരത്തിൽ കണ്ണൂർ കളക്ടറെ നീക്കുന്നത്. സർക്കാരാണ് അതിന്, നമ്മുടെ സർക്കാർ തന്നെയാണ് അനുമതി നൽകിയിട്ടുള്ളത്. ഉടനടി അനുമതി നൽകുകയും ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു അനുമതി നൽകുകയും അതും ഈ ഒരു പ്രൊഫഷണലി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കാതെ അദ്ദേഹത്തിന് പ്രമോഷൻ എങ്ങനെയും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. കഴിഞ്ഞ ദിവസം പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നല്ലോ, ദിവ്യയെ കാണാനില്ല ഇവിടെയാണ് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ ഉയർന്നിരുന്നു. ഇതിനു മുൻപ് എനിക്ക് തോന്നുന്നു പി പി ദിവ്യ ഒളിവിൽ പോയ സമയത്താണ് അല്ലെങ്കിൽ ഒന്ന് മാറുന്ന സമയത്താണ് ഈ ഒരു വാർത്ത വന്നത്. ഇപ്പോൾ ഇതാ വീട്ടിൽ തന്നെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും പി പി ദിവ്യയെ അങ്ങാടിയിലൊന്നും കാണുന്നില്ല എന്നാണ് പ്രധാന പരാതി. കാരണം ഇപ്പോൾ സമ്മേളനങ്ങൾ നടക്കുകയാണ് CPM, അപ്പൊ ആ സമയത്ത് വളരെ തിരക്കേറുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരിക്കുന്ന ഒരു സ്ഥാനത്തും അതുപോലെ തന്നെ കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരു സമയത്തും. പക്ഷെ പി പി ദിവ്യ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ വന്നിട്ടുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ കൃത്യമായി പോസ്റ്റിട്ടിരുന്ന വ്യക്തിയാണ് വളരെ എന്ത് വന്നാലും, അതിപ്പോൾ അവിടുത്തെ അവരുടെ ഒരു പഞ്ചായത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്കൽ പ്രശ്നങ്ങളാണെങ്കിൽ തന്നെ എല്ലാത്തിനും വിമർശിച്ചിട്ടും അല്ലാതെയൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പി പി ദിവ്യ. പക്ഷെ ഇപ്പോൾ ഏറ്റവും അവസാനമായി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ സ്ഥാനമേറ്റിട്ടുള്ള രത്നകുമാരി, ഇപ്പോൾ അവിടുത്തെ കണ്ണൂരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് രത്നകുമാരിക്ക് ആശംസ നേർന്നുകൊണ്ട് കഴിഞ്ഞ മാസം 14-ാണ് പി പി ദിവ്യ ഏറ്റവും അവസാനമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലും സജീവമല്ല, പിന്നെ കോളുകളൊന്നും എടുക്കുന്നില്ല, ഏറ്റവും അടുപ്പമുള്ളവരുടെ കോളുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നാണ് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്. മാത്രമല്ല എല്ലാ തിങ്കളാഴ്ചയും വീടിന് വെളിയിൽ ഇറങ്ങുന്നുണ്ട്, അതും അവിടെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഒപ്പിടണം, അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് പി പി ദിവ്യ വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. അല്ലാതെ ഈ ഒരു കേസ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം പിന്നെ മാധ്യമങ്ങൾ അന്നൊരു മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്, പിന്നെ ഒപ്പം ഇത് തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പരും കുറച്ച് പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ്, അതെ കുടുംബത്തിനോടൊപ്പമാണ് നീതി തെളിയിക്കേണ്ടത്, എന്റെയും കൂടെ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം ഇതുവരെയായിട്ടും ഒരു മാധ്യമത്തെ കണ്ടിട്ടില്ല, ഇന്റർവ്യൂ കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒന്നും ഇട്ടിട്ടില്ല. പൂർണ്ണമായിട്ടും ജനങ്ങളുമായി ഇടപഴകുന്ന എല്ലാ മേഖലയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ്, അതിപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ കൂടി മാറി നിൽക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതെ, എന്തായാലും 9-ാം തീയതി നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയിൽ മജിസ്ട്രേറ്റ് കോടതി എന്തായാലും കാര്യങ്ങൾ വിശദീകരിക്കും, കേസ് ഡയറി ഹാജരാക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആകെ ഓട്ടത്തിലാണ്, ഒരുപാട് ഇവർ കാര്യമായിട്ടൊന്നും അന്വേഷിച്ചിരുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഒരു ഉത്തരവ്, അതായത് കേസ് ഡയറി ഹാജരാക്കണമെന്ന് പറഞ്ഞ നിമിഷം മുതലാണ്, പിറ്റേ ദിവസമാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കളക്ടറിന്റെ മൊഴി എടുക്കുന്നത്, അതിനുശേഷം ഫോൺ ഹാജരാക്കുന്നത്. നവീൻ ബാബുവിന്റെ ഫോൺ അതൊക്കെ ആ സമയത്താണ് ഓടിപ്പടഞ്ഞ് അത് അന്വേഷിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഹൈക്കോടതി അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞോട് കൂടിയിട്ട് പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് CBIക്കാണ് കേസ് വിടുന്ന ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും അത് വലിയൊരു തിരിച്ചടിയായിരിക്കും ഇപ്പോൾ PPDBയെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകർക്കെല്ലാം ഉണ്ടാകാൻ പോകുന്നത്. എന്തായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നുള്ളത് കണ്ടറിയാം. നമുക്ക് എന്തായാലും 9-ാം തീയതി കാത്തിരിക്കണം, എന്തെങ്കിലും ഒരു പുതിയ അപ്ഡേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പുതിയൊരു അപ്ഡേഷൻ ഉണ്ടാകാൻ. എന്തായാലും സാധാരണക്കാരായ ജനങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും മഞ്ജുഷ നൽകിയ ഹർജിയിൽ എന്തായിരിക്കും തീരുമാനമെന്ന് നമുക്ക് കണ്ടറിയാം.